അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പാഠം 49. വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സഅല അന്നാസ അംവാലഹും തകസ്സുറൻ ഫഇന്നമാ യസ്അലു ജംറ ഫലിസ്തഖില്ല ഔ ലിയസ്തക്ഥിർ. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും സ്വന്തം സമ്പാദ്യം പെരുപ്പിക്കുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും അടുത്തു നിന്ന് യാചന നടത്തിയാൽ യഥാർത്ഥത്തിൽ അവൻ യാചന നടത്തുന്നത് നരകത്തിലെ തീ കനലിനെയാണ്. വേണമെങ്കിൽ അധികരിപ്പിക്കുകയോ കുറക്കുകയോ ചെയ്യട്ടെ എന്ന്. ഈ ഹദീസിലൂടെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാചനയെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ യാചന ഒരു നിലക്കും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. സ്വന്തം സമ്പാദ്യം പെരുപ്പിക്കുന്നതിന് വേണ്ടി, ക്യാഷ് ഉള്ളത് അധികരിപ്പിക്കുന്നതിന് വേണ്ടി യാചന നടത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നരകത്തിലുള്ള തീക്കനൽ അധികരിപ്പിക്കുന്നതിന് സമാനമെന്നാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ആവശ്യമെങ്കിൽ അധികരിപ്പിക്കുകയോ കുറക്കുകയോ ചെയ്യട്ടെ എന്നതിൻ്റെ അർത്ഥം, നരകത്തിലെ തീക്കനലാണ്, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ യാചന നടത്തിക്കോളൂ എന്നാണ്. യഥാർത്ഥത്തിൽ യാചന എന്നുള്ളത് അത് ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവമാണ്. എന്നാൽ സാമ്പത്തികമായി തീരെ ഇല്ലാതെ വലിയ പ്രയാസം അനുഭവിക്കുന്നവർ അതിന് മുതിരുക എന്നുള്ളത് അവരുടെ നിത്യവൃത്തി, ദൈനംദിന ജീവിതം കഴിച്ചു കൂട്ടാൻ ആവശ്യമായത് ലഭിക്കാതെ വരികയും ജോലി ചെയ്യാൻ ആവശ്യമായ ആരോഗ്യം ഇല്ലാതിരിക്കുമ്പോഴും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ്. ആ ഘട്ടത്തിൽ പോലും ഒരു സത്യവിശ്വാസിയാണെങ്കിൽ അത്തരം ആൾക്കാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി സകാത്തിൻ്റെ സമ്പാദ്യവും സ്വതക്കയൊക്കെ നൽകി അത്തരം യാചനയിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയാണ് വേണ്ടത്. യാചന അധികരിപ്പിക്കുക എന്നുള്ളത് അത്ര നല്ല പ്രവൃത്തിയല്ല എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും ദാരിദ്ര്യം മാറ്റി അവൻ്റെ അള്ളാഹുവിൻ്റെ സമ്പാദ്യത്തിൽ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.